നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇന്ത്യ ചൈന കമാൻഡർ തല ചർച്ചകൾ നടക്കുകയായിരുന്നു. എന്നാൽ യുദ്ധമുണ്ടായാൽ ഇന്ത്യ തോൽക്കുമെന്ന പ്രകോപനവുമായി ഇപ്പൊ രംഗത്തെത്തിയിരിക്കുകയാണ് ചൈനീസ് മാധ്യമം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസിലാണ് വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതിർത്തി വിഷയത്തിൽ സൈനിക തല ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം ചൈനയാണെന്ന ഇന്ത്യയുടെ കുറ്റപ്പെടുത്തലിന് പിന്നാലെയാണ് ചൈനയുടെ ഈ പ്രകോപനം എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇന്ത്യ ചൈന 13 കമാൻഡർ തല ചർച്ച പരാജയമായിരുന്നു. ചുഷൂൽ മോൾഡോ അതിർത്തിയിൽ വെച്ച് നടന്ന കമാൻഡർ തല ചർച്ച 9 മണിക്കൂർ നീണ്ടുനിന്നു. എന്നാൽ ചർച്ചയിൽ സമവായ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല. കിഴക്കൻ ലഡാക്കിൽ നിന്ന് പിന്മാറാൻ ചൈന തയ്യാറായില്ലെന്ന് ഇന്ത്യ ഇതിന് പിന്നാലെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും ചൈന അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഇന്ത്യയുടെ ആവശ്യങ്ങളെല്ലാം യുക്തിരഹിതവും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതുമാണെന്നാണ് ചർച്ചയ്ക്ക് ശേഷം ചൈന വിശദീകരിച്ചത്. ചർച്ചകളിൽ സമവായമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയായിരുന്നു ഇന്ത്യയുടെ ആവശ്യങ്ങളെല്ലാമെന്നും ചൈന വാദിക്കുന്നു. അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ ചൈന അക്ഷീണം പ്രയത്നിക്കുന്നുണ്ടെന്നും ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖപത്രത്തിൽ പറയുന്നു. അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ സമാധാനപരമാണ്. ഗാൽവൻ വാലി സംഘർഷത്തിന് ശേഷം രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടുമില്ല. നിയന്ത്രണ രേഖയിലും അതിർത്തിയിലും സമാധാനം സ്ഥാപിക്കാനും അങ്ങനെ തുടരാനും തന്നെയാണ് ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. എന്നാൽ അനുനയ ചർച്ചകൾ മുന്നോട്ട് പോകുന്നില്ല. ഇന്ത്യ യുക്തിയില്ലാത്ത ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെന്നാണ് ചൈനയുടെ കുറ്റപ്പെടുത്തൽ. അത് അവരുടെ മാധ്യമത്തിലൂടെ അവർ പറയുന്നുമുണ്ട്. അതേസമയം ഇനിയും ഈ വിഷയത്തിൽ ചർച്ചകൾ തുടരാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ഇതിനിടെയാണ് പ്രകോപനപരമായ പ്രസ്താവനകളുമായി ചൈന രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ചൈനയുടെ ഏകപക്ഷീയമായ നിലപാടാണ് ഇപ്പോൾ നിയന്ത്രണ രേഖയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഇന്ത്യ തുറന്നടിച്ചിരുന്നു. ചർച്ചകളിലെ ഇന്ത്യയുടെ സമീപനം അവസരവാദപരമാണെന്നും ചൈന US ബന്ധത്തിലെ തകർച്ചയെ തന്ത്രപരമായി ഉപയോഗിക്കാനുള്ള അവസരമായി ഇന്ത്യ ഇതിനെ കാണുന്നെന്നുമാണ് ചൈനീസ് മാധ്യമം ആരോപിച്ചിരിക്കുന്നത്. ചൈനയ്ക്കെതിരെ അമേരിക്കയുമായി സഖ്യമുണ്ടാക്കുന്നത് തടയുന്നതിനായി അതിർത്തി പ്രശ്നങ്ങളിൽ ചൈന നിലപാട് മയപ്പെടുത്തി തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ അവസരവാദ മനോഭാവം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വില കുറയ്ക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസിന്റെ കുറ്റപ്പെടുത്തൽ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിലവിലെ സാഹചര്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് സൈനിക നടപടികളിലേക്ക് നീങ്ങിയാൽ അത് ഇന്ത്യയെ കൂടുതൽ നഷ്ടത്തിലേക്ക് നയിക്കും. സമവായമില്ലാതെ വളരെ കാലം അതിർത്തിയിലെ സംഘർഷം നിലനിർത്താൻ പര്യാപ്തമായ വലിയ ശക്തികളാണ് ഇന്ത്യയും ചൈനയുമെന്നും ലോകത്തിനറിയാം. ഇത്തരത്തിലുള്ള നീക്കം ഖേദകരമാണ്. എന്നിരുന്നാലും ഇന്ത്യ അതിന് മുതിർന്നാൽ ചൈനയ്ക്ക് മറ്റൊരു തീരുമാനം ഉണ്ടാവില്ല. ഏത് രാഷ്ട്രീയ കുതന്ത്രവും സമ്മർദ്ദവും ചൈന നേരിടും. ഒരു യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യ തീർച്ചയായും തോൽക്കുമെന്നും ഗ്ലോബൽ ടൈംസിന്റെ ഈ റിപ്പോർട്ടിൽ ചൈന വാദിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഭീതി കൊണ്ടാണോ ചൈന ഇത്തരത്തിൽ പറയുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിർത്തിയിലെ സമാധാനവും സുസ്ഥിരതയും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നതെന്ന് ചൈനീസ് സൈന്യത്തിലെ സീനിയർ കേണൽ ലോങ് ഷവോഹുവ സൈനിക തല ചർച്ചകൾ പൂർത്തിയായതിന് പിന്നാലെ പ്രതികരിച്ചിരുന്നു. എന്തായാലും ചൈനയുടെ നീക്കത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ട നീക്കങ്ങൾ ശക്തമായി തന്നെ ഇന്ത്യ നടത്തുകയും ചെയ്യും. ചൈന അനാവശ്യമായിട്ടുള്ള വാദങ്ങളും പ്രചാരണങ്ങളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.